ഹായ് ഹലോ എല്ലാവർക്കും ടാലന്റ് ജിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ, നമ്മുടെ കോൺഫ്ലക്സ് കൊണ്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയും അതിനോട് ഒരു ഇറ്റാലിയൻ സാൽസയും. അപ്പൊ സംഭവം വളരെ എളുപ്പമാണ്, കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് നമുക്ക് തിരുമി മാറ്റി വെക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 3/4 kg വരുന്ന ചിക്കനാണ് കേട്ടോ. ഇതൊരു മീഡിയം സൈസ് പീസുകളാക്കി ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഒട്ടും തന്നെ സ്കിന്നില്ലാതെ. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 teaspoon കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 1 teaspoon പുളിപ്പൂണ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിരുമി പിടിപ്പിച്ച് ഇതിനെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാ പീസുകളിലേക്കും നന്നായിട്ട് എത്തുന്ന പരുവത്തിൽ തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് തിരുമി പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1/2 hour നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ കോൺഫ്ലക്സിൻ്റെ കോട്ടിങ് നമുക്ക് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 1 cup കോൺഫ്ലക്സ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോൺഫ്ലക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് കൈ വെച്ച് പൊടിച്ചെടുത്താൽ മതി, അധികം പൊടിഞ്ഞു പോവണ്ട. ആ പരുവത്തിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 rosemary തണ്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 വെളുത്തുള്ളിയുടെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊടിച്ചരിഞ്ഞെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/2 naringa തൊലിയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കട്ടോ, നല്ലൊരു ഫ്ലേവറിനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ്മേരിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പൊടിച്ചരിഞ്ഞും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റും ഒക്കെ വരുന്ന ടൈമിലാണെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് കോട്ടിങ്ങും കൂടെ എളുപ്പം തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1 bowl 2 muttas. അതിൻ്റെ കൂടെ തന്നെ 1/4 teaspoon കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1/2 teaspoon ഞാൻ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ നീരാട്ടോ. അത് കുരുവില്ലാതെ തന്നെ 1 naringa ഫുൾ നീരെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ എടുക്കുന്നത് ആമിതോതി മൈസ് ആണ്, എങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലവർ ചേർത്താലും മതി. അപ്പോൾ ഇത് ഞാനൊരു 1 spoonsതന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് തിരുമി വെച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ ഒന്ന് മാറ്റി വെക്കുക. 1-10 minutes മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ചിക്കൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ആദ്യം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് ഒന്നിട്ട് കൊടുത്ത ശേഷം നമ്മുടെ കോൺഫ്ലക്സിലും കൂടെ ഒന്നിട്ട് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പരുവത്തിൽ തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച് എല്ലാം ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് റെഡിയാക്കിയെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക നമുക്കൊരു മീഡിയം തീയിലേക്ക് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ചെറിയ മുറിച്ചിൽ തന്നെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം തീയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 4 pieces വെച്ച് തന്നെ ഞാൻ വറുത്തെടുക്കുന്നുള്ളൂ, അധികം ഇട്ട് കൊടുക്കുന്നില്ല. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് എണ്ണയൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഇറ്റാലിയൻ സാൽസയും കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും നമ്മുടെ ഈ ക്രിസ്പി ചിക്കൻ റെഡിയാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ സാൽസയും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാൽസ റെഡിയാക്കി നോക്കാം. ഇതെന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 spoons മയോണൈസ് ആട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് യോഗുട്ട്, അതിപ്പോൾ 3 spoons or 2 spoons ഒക്കെ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരു അല്പം ലിക്വിഡായിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി.
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഇല്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ, അധികം വേണ്ട. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തേച്ചിട്ട് നമുക്ക് ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആവശ്യമെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ. ഒരു മൂന്ന് ഒരു സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടോട്ടലായിട്ട് മൂന്ന് സ്പൂണോളം യോഗർട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി, ആവശ്യത്തിന് കറക്റ്റ് പാകമായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ, അതായത് നമ്മുടെ കോൺഫ്ലക്സ് ചിക്കനും കൂടെ കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു അല്പം കേച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേച്ചപ്പും നമ്മുടെ ഇറ്റാലിയൻ സാൽസയും കൂടെ ചേർത്ത് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കേച്ചപ്പും നമ്മുടെ ഇറ്റാലിയൻ സാൽസയും കൂടെ കൂടെ ചേർക്കാൻ മറക്കരുത്. ബോണപ്പത്തീത്തോ.